ക്രൂശിതന്റെ പിന്നാലെ കുരിശുമായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശൊഴിവാക്കിയിട്ട് എങ്ങനെ ജീവിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കാണുന്ന കുരിശിൻ്റെ മേഖല ജീവിതത്തിൽ വചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോൾ അവന് ഒത്തിരിയേറെ കുരിശുകൾ സഹിക്കേണ്ടി വരും. നിലപാടുകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എൻ്റെ ഉദാഹരണം പറയും, ഒരു പുരോഹിതൻ്റെ ജീവിതാനുഭവം ഞാൻ പറയും. അച്ഛൻ പങ്കുവച്ച കാര്യമാണ്. അച്ഛൻ ആ കുടുംബത്തിൽ, അവരുടെ കുടുംബത്തിൽ മദ്യത്തിനെതിരെ നിലപാടെടുത്തു, വിവാഹ മോചനത്തിനെതിരെ നിലപാടെടുത്തു, മിശ്ര വിവാഹത്തിനെതിരെ നിലപാടെടുത്തു, കൂദാശയില്ലാതെ രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിക്കുന്നതിനെതിരെ, ലിവിംഗ് ടുഗദർ, അതിനെതിരെ നിലപാടെടുത്തു. ഇതെല്ലാം വചനാധിഷ്ഠിതമാണ്. കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിനും വിശുദ്ധരുടെ ജീവിതത്തിനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്കും ജീവിക്കേണ്ട കാര്യമാണ്. ആ ബോധ്യം കിട്ടിയപ്പോൾ അതിനുവേണ്ടി നിലപാടെടുത്തപ്പോ അച്ഛൻ പറയായിരുന്നു, സത്യം പറഞ്ഞ ആ കുടുംബത്തിൽ തിരസ്കരിക്കപ്പെട്ടവനായി അവൻ മാറി. മാത്രമല്ല, അവന്റെ ചെറിയ കുറ്റങ്ങൾ പോലും പറഞ്ഞ് പെരുപ്പിക്കാനും, എത്ര നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണേലും നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണേലും അതെല്ലാം കുത്തിത്തിരിപ്പിലൂടെ, അല്ലെങ്കിൽ കുനിഷ്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ടാക്കി എല്ലാം അച്ഛനെതിരെ, ഉദ്ദേശശുദ്ധി പോലും മനസ്സിലാക്കാതെ അച്ഛനെതിരെ ഉള്ള ഒരു വലിയ കുരിശാക്കി മാറ്റി അച്ഛൻ. സങ്കടപ്പെട്ട് വേദനിച്ച് കരയുന്ന ആ പുരോഹിതൻ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലോ സമൂഹത്തിലോ, ഇനി സമൂഹത്തിലാണെങ്കിലും ചില നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ അവൻ ഒറ്റപ്പെടും, കുടുംബത്തിൽ അവൻ ഒറ്റപ്പെടും. വിശുദ്ധ പറഞ്ഞിട്ടല്ലോ, എന്നെ പ്രതി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ, വചനത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ. ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കുരിശുകൾ കാണും. വിശുദ്ധരുടെ ജീവചരിത്രത്തിലൂടെ നമ്മൾ കാണും, സഹനത്തിലൂടെ ഒരു അന്യായമായ രീതിയിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം വലിയ കുരിശുകൾ ചുമക്കേണ്ടി വന്ന അനേകം മക്കൾ. ഇനി ജീവിതത്തിൽ പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ലോകത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ തലത്തിലോ, വേറെ കുരിശു ഇഷ്ടം പോലെയുള്ള, പക്ഷേ ഈ തലത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവനെല്ലാവരും ചേർത്ത് പിടിക്കും. അച്ഛനാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി പറയായിരുന്നു, ഒരു വിവാഹം ചെയ്യാതെ കൂദാശ ഇല്ലാതെ രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിക്കാൻ പോണവര്. അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞു അത് പാടില്ല. അപ്പൊ കുടുംബത്തിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൂദാശയില്ലാതെ രജിസ്റ്റർ മാരേജ് ചെയ്ത്, നമുക്കറിയാലോ ബാക്കി കാര്യങ്ങൾ, അതിനുവേണ്ടി ഒരച്ഛൻ നിലപാടെടുത്തു. അപ്പൊ അച്ഛൻ ഭയങ്കര അംഗീകരിക്കും, അച്ഛൻ മോഡേണാണ്, അച്ഛനെല്ലാവരും ബഹുമാനിക്കുന്നു, അച്ഛനെല്ലാവരും സ്വീകരിക്കുന്നു. പക്ഷെ ആ നിലപാട് ഒരിക്കലും ദൈവികമല്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, കൂദാശിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ എടുത്താലുണ്ടല്ലോ അവൻ ഒറ്റപ്പെടും. ഇനി ചേർന്നാലോ ഒരാഴകൂടെ അവിടെയും ചേരും, ഇവിടെയും ചേരും, അവിടെയും കുടുക്കും, ഇവിടെയും കുടിക്കും. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ ലോകം അംഗീകരിക്കും, പക്ഷേ സ്വർഗത്തിൻ്റെ അവകാശിയാകുമോ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, നിലപാടുകൾ എവിടെയുണ്ടോ അവിടെ നമുക്കൊക്കെ കുരിശുണ്ട്. ഇത് എളുപ്പമൊന്നുമല്ല, അനുഭവിക്കുന്നവർക്ക് അറക്കാം ആ വിഷമം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ നിലപാടുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്ന കുരിശുകളെ നിരാശപ്പെടാതെ, പരാതിപ്പെടാതെ, അതിൻ്റെ പേരിൽ ആരെയും വെറുക്കാതെ, ശപിക്കാതെ, പ്രാകാതെ, കർത്താവേ അതിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് അങ്ങയുടെ കുരിശോട് ചേർത്ത് വെച്ച് നടന്ന് നീങ്ങാൻ ഇനി ആ കുരിശിൻ്റെ വേദന ഈ പറഞ്ഞ മക്കൾക്കും കുടുംബത്തിനും അനുഗ്രഹമായി തീരുവാൻ, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുവാൻ, ദൈവത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ ഈ കുരിശിൻ്റെ വലിയ ശക്തി എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, നിലപാടുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുരിശുകളെ അനുഗ്രഹമാക്കി മാറ്റി, രക്ഷയാക്കി മാറ്റി, അതിനെതിരെ ആരാണോ നിൽക്കുന്നത് അവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു അനുഗ്രഹം, ആ ഒരു ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ക്രൂശിതനായ കർത്താവിൻ്റെ ശക്തിയും നിറച്ചു നൽകിയ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ലോകം മുഴുവൻ ദൈവമേ.